നമസ്കാരം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ച് വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ത്യയിലെ ഈ ഒരു ചടങ്ങിന് പ്രത്യേകമായ ചടങ്ങിന് പിന്തുണ അറിയിച്ചുകൊണ്ട് അതിൽ സന്തോഷിച്ചുകൊണ്ട് പല പ്രമുഖരും ലോക നേതാക്കളുമൊക്കെ തന്നെ പ്രതികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സംസ്കാരത്തെ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു ചടങ്ങാണ്, ഒരു ചരിത്രപരമായ ചടങ്ങാണ് നടന്നത് എന്നാണ് പൊതുവെ ലോക നേതാക്കളൊക്കെ തന്നെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളും പ്രമുഖരുമൊക്കെ തന്നെ പറയുന്നത്. മാത്രമല്ല, ഇന്ത്യക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടും ഇത്തരത്തിൽ ഒരു മഹാസംഭവം ഇന്ത്യയിൽ നടന്നതിൽ സന്തോഷമറിയിച്ചുകൊണ്ടും ഒക്കെ തന്നെ നിരവധി പോസ്റ്റുകളും അതുപോലെയുള്ള സംഭവങ്ങളുമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമ ജന്മഭൂമി ഇന്ന് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചപ്പോൾ അയോധ്യ നിവാസികൾ മാത്രമല്ല, രാജ്യത്തിലെയും രാജ്യത്തിന് പുറത്തും ഓരോ കോണിലുമുള്ള ഭക്തരും പ്രൗഢഗംഭീരമായ ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. ദശരഥപുത്രനെ വരവേൽക്കുന്ന കാഴ്ചയാണ് സമൂഹമാധ്യമങ്ങളിലടക്കം ഇപ്പോൾ തരംഗമാകുന്നത്. ഭാരതത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളടക്കം നിരവധി പേരാണ് അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹമാധ്യമത്തിലും അല്ലാതെയും രംഗത്ത് വന്നത്. സമൂഹമാധ്യമ ഇൻഫ്ലുവൻസറും പ്രശസ്ത നൃത്ത കലാകാരനും ആഫ്രിക്കൻ രാജ്യക്കാരനുമായ ഖിലി പോൾ എന്ന വ്യക്തിയും ഈ ശുഭദിനത്തിൽ സന്തോഷം പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ സമൂഹമാധ്യമ പോസ്റ്റുകളിൽ. അതിനിടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം ഡേവിഡ് വാർണർ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ച ചിത്രവും കുറിപ്പും വൈറലായിരിക്കുകയാണ്. അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠയെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം ചിത്രം പങ്കുവച്ചിരിക്കുന്നത്. തൻ്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് വാർണർ പോസ്റ്റുമായി എത്തിയത്. വാർണർക്ക് ഇന്ത്യൻ പൗരത്വം നൽകൂ എന്ന് ആരാധകർ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥ ഇന്ത്യൻ താങ്കളാണ് എന്നൊക്കെ ചില കമൻറ്റുകളും വരുന്നുണ്ട്. ഇന്ത്യയിൽ നിറയെ ആരാധകരുണ്ട് ഓസ്ട്രേലിയൻ താരം ഡേവിഡ് വാർണർക്ക്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലൂടെയാണ് അദ്ദേഹം ഇത്രയും ആരാധകരെ സൃഷ്ടിച്ചെടുത്തത്. ഇന്ത്യ തൻ്റെ രണ്ടാം വീടാണെന്ന് വാർണർ ഒരിക്കൽ പറഞ്ഞിട്ടുമുണ്ട്. ഇന്ത്യയിൽ കളിക്കുമ്പോഴെല്ലാം സന്തോഷം പങ്കുവയ്ക്കാറുണ്ട് വാർണർ. ഇന്ത്യൻ സിനിമകൾ പിന്തുടരുന്ന അദ്ദേഹം തെന്നിന്ത്യൻ താരം അല്ലു അർജുൻ്റെ കടുത്ത ആരാധകനുമാണ്. അല്ലുവിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രം പുഷ്പയിലെ രംഗങ്ങളും നൃത്തവുമെല്ലാം അദ്ദേഹം അനുകരിക്കാറുമുണ്ട്. ഇക്കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിൽ സെഞ്ചുറി നേടിയപ്പോഴും വാർണർ അത്തരത്തിൽ ആഘോഷിക്കാൻ മറന്നില്ല. വായുവിൽ ഉയർന്നു ചാടി പഞ്ച് ചെയ്ത അദ്ദേഹം പുഷ്പയിലെ രംഗവും ഓർത്തു. പുഷ്പ സെലിബ്രേഷനാണ് അന്ന് വാർണർ നടത്തിയത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ക്യാപ്റ്റനാണ് വാർണർ. ഋഷഭ് പന്ത് പരിക്കിന് ശേഷം തിരിച്ചെത്തിയാൽ നായകസ്ഥാനം അദ്ദേഹം ഒഴിയുമെന്ന് റിപ്പോർട്ടുണ്ട്. പന്ത് തിരിച്ചെത്തുമെന്ന് ടീമിൻ്റെ പരിശീലകരിൽ ഒരാളായ സൗരവ് ഗാംഗുലി അറിയിച്ചിരുന്നു. മുൻപ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ IPLൽ ഏക കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞതും വാർണർക്ക് കീഴിലാണ്. അതേസമയം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് മുന്നോടിയായി ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ വില്ലും അമ്പുമായി നിൽക്കുന്ന ശ്രീരാമൻ്റെ ചിത്രം ഗംഭീരമായ ആഘോഷങ്ങളോടെ പ്രകാശിപ്പിച്ചിരുന്നു. ആഘോഷങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിച്ച് അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ആവേശത്തോടെ ഭജനകളും ഗാനങ്ങളും ആലപിച്ചു. ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും ചടുലതയും ഐക്യവും പ്രകടിപ്പിക്കുന്നതായിരുന്നു ന്യൂയോർക്കിലെ ആഘോഷമെന്ന് കോൺസുലേറ്റ് ജനറൽ വ്യക്തമാക്കി. ഫോട്ടോകളിൽ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ ഒത്തുകൂടിയ ഇന്ത്യൻ സമൂഹം ജയ് ശ്രീറാം എന്ന് എഴുതിയ കാവ്യ പതാകകൾ വീശുന്നതും കാണാമായിരുന്നു.